Friends, welcome to my YouTube channel, Day Kitchen. Kore dosai namlu kandite. Inge kore dosai videos onu cheyan pattunnu undayirunnilla. Day Kitchen de cooking vlogs onu cheyan pattundayirunnilla. Husband inde achamma marichirikkayirunnu. Appo korchu saayittu ivide enikku onnum cheyan pattatha oru avasthayilayirunnu. Ippo adinte idakka kaniṭu 10-15 divasakka kaniṭu oru aaychayayi kaniṭu pinne korchu madiyum kaaranam ഞാൻ എടുത്തില്ല ഇപ്പോൾ ദാ വീണ്ടും ഞാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ പിന്നെ ആദ്യം തന്നെ ഒരു വ്ളോഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് രാവിലെ ഹസ്ബൻഡ് റബ്ബർ വെട്ടാൻ പോയി രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോവും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞിയാണ് കുടിക്കാറ് അപ്പോൾ ദാ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ കഞ്ഞി വെക്കാനുള്ള ഒരു ചോറാണ് വെക്കുന്നത് കഞ്ഞിയായിട്ട് എടുത്ത് പിന്നെ ഞാനത് വാർക്കുകയാണ് ചെയ്യാറ് അതിന് ഇനി ഒരു ഉപ്പേരി ഉണ്ടാക്കണം പയർ വെച്ചിട്ട് ഇവിടെ പയർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പയറാണ് പയറും പിന്നെ കുറച്ച് വഴുതിനങ്ങിയുണ്ട് വഴുതിനങ്ങൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ഞാൻ അവിടെ ഞങ്ങളവിടെ പോയപ്പോൾ അവളെ ഹസ്ബൻഡ് ഉണ്ടാക്കിയിരുന്ന വഴുതിനങ്ങയാണ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് തന്നു അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഈ പയർ ഒറ്റയ്ക്ക് തികയില്ല അതും വഴുതിനങ്ങ ഒറ്റയ്ക്ക് തികയില്ല അപ്പോൾ രണ്ടും കൂടെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ കഞ്ഞിയും പയറും വഴുതിനങ്ങയും കൂടെയുള്ള ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ വഴുതിനങ്ങയൊക്കെ നുറുക്കിയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ പയറൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ പൊട്ടിച്ചു വെച്ചു കേട്ടോ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതപ്പോൾ വഴുതിരിങ്ങയൊക്കെ നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചു രണ്ടും കൂടെ ഇനി ഒപ്പം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉപ്പും പച്ചമുളകും ഒക്കെ കീറിയിട്ടിട്ട് കുടഞ്ഞ് വേവിച്ചതിന് ശേഷമാണ് ഞാനത് താളിക്കാറ് അപ്പോൾ അതാ പയറിനെയൊക്കെ നന്നായി കഴുകി വെച്ചു കഴുകി എടുത്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് പയറും വഴുതിരിങ്ങയും കൂടെ പച്ചമുളകും ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത് ഓക്കെ ഇനി ഇത് വേവിച്ചതിന് ശേഷം എനിക്ക് വേറെ കുറേ പണികളുണ്ട് ഇത് വേവിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാത്തത് കൊണ്ടും കുറച്ച് ചെറിയൊരു മടിയൊക്കെ ഉണ്ട് എടുക്കാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കളും ഇവിടെ ഉണ്ടായിരുന്നില്ല മൂത്ത മോളാണ് ഇതൊക്കെ ചെയ്തു തരാറ് പിന്നെ അവളും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മടി മൂലം കുറച്ച് ദിവസം വൈകി അപ്പോൾ അന്ന് അവനൊരു വ്ളോഗായിട്ട് തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ ഞാൻ പയറും കാര്യങ്ങളൊക്കെ പാത്രത്തിലേക്ക് മാറ്റി പയറും വഴുതിനങ്ങ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് എന്നിട്ട് ഇത് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ബാക്കി ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അടുക്കലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും മുറ്റടി കാര്യങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ ചെയ്തു വെച്ചു എന്നാൽ മഴ ഇല്ലാത്തപ്പോഴാണ് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു അതുകൊണ്ട് രാവിലെ എനിക്ക് അതൊരു പണിയില്ല എന്നാലും ഉണ്ട് ഉള്ളിലത്തെ പണികളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് 8:30 ഓൺലൈൻ ക്ലാസ് തുടങ്ങും അപ്പോഴേക്കും എനിക്ക് ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യണം അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അവർ രാവിലെ കഞ്ഞിയൊന്നും കുടിക്കില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കണം പുട്ടുണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ടിഫിനായിരുന്നു അപ്പോൾ പിന്നെ അതിന് ഞാൻ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതും ചൂടാക്കി ഇന്ന് പുട്ടും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യം ഒക്കെ ആയി ഹസ്ബൻഡ് വന്നു പറഞ്ഞാൽ കഞ്ഞിയും ഉപ്പേരിയും കഴിക്കും പിന്നെ ഇന്നലെ മീനായിരുന്നു അപ്പോൾ മീൻ കറിയുണ്ട് പിന്നെ മീൻ വറക്കാനുമുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് പോവും പിന്നെ ഹസ്ബൻഡിന് ഒന്ന് വാക്സിൻ എടുക്കാൻ പോകണം എന്നുള്ള ഒരു തീരുമാനത്തിൽ വാക്സിൻ എടുക്കാനുള്ള ഇതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് അതെടുക്കാൻ പോകണം കോട്ടായിലാണ് ഞങ്ങൾക്ക് വാക്സിൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടേക്കും പോകണം അപ്പോഴേക്കും ഹസ്ബൻഡ് റബ്ബറൊക്കെ വെട്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാലൊക്കെ എടുത്ത് വരും ഓക്കെ ഞാനിത് ആ ഉപ്പേരിയൊക്കെ ഇതാ വേവാൻ വേണ്ടിയിട്ട് വെച്ചു അടുപ്പത്ത് വെച്ചു ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനതിൽ അടുപ്പത്ത് അത് വെച്ചിട്ടുണ്ട് ഇതാ പുട്ടിനെ കുട്ടികൾക്ക് പുട്ടുണ്ടാക്കണം അപ്പോൾ അത് കുഴയ്ക്കാനുള്ള ഒരു ഇതിലാണ് പുട്ട് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് അജ്മീരെ പുട്ടുപൊടിയാണ് ഉപയോഗിക്കാറ് നല്ല പുട്ടുപൊടിയാണ് നല്ല സോഫ്റ്റാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് ഇത് ഒരു ഗ്ലാസ് കൊടുത്തിട്ട് ഇവർക്ക് രണ്ടുപേർക്കും മാത്രം കുട്ടികൾക്ക് മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരൊറ്റ ഗ്ലാസ് എടുത്തിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് നല്ല പുട്ടുപൊടിയാണത് അപ്പോൾ ഇതിനെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പുട്ട് തയ്യാറാക്കാറ് പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിൽ തോനെയായി എന്ന് വിചാരിക്കും പക്ഷേ ഇല്ല അത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇതായിരിക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ആയിരിക്കും ഞാൻ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം പുട്ടിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്നുള്ളത് നല്ല അടിപൊളി പുട്ടാണ് കേട്ടോ എല്ലാവർക്കും എല്ലാ പുട്ടുപൊടി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അജ്മി ഇങ്ങനെയാണ് ഈ അജ്മി എന്ന് പറയുന്ന പുട്ടുപൊടി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇനി ഉപ്പേരി ഏകദേശം വന്ന് തുടങ്ങി അപ്പോഴേക്കും ഞാൻ
ഇതായതിന് വേണ്ട താളിക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് ഉള്ളി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, അതിൽ കുറച്ച് മുളക്, ഞാൻ രണ്ട് മൂന്ന് മുളക് കീറിയിട്ടുള്ളത്, അത്ര എരിവില്ലാത്തതാണ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ പുട്ടുപൊടി, ഇതാ നോക്കി നോക്കൂ, കറക്റ്റായിട്ട് വന്നു, അധികം വെള്ളമൊന്നും അധികമായിട്ടില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയായി, കറക്റ്റ് വെള്ളം ഒഴിച്ചപ്പോൾ എല്ലാവർക്കും വിചാരിക്കും നിറയെ ഉണ്ട്, ഇതെന്താ ഇപ്പം എങ്ങനെ ഒഴിച്ചിരിക്കുന്നത് വിചാരിക്കും. പക്ഷേ കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റ് ായിട്ട് വന്നിട്ടുണ്ട്. അജ്മീർ എല്ലാ പുട്ടുപൊട്ടക്കാരും എനിക്കറിയില്ല കേട്ടോ, ഇത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താ അവസ്ഥ എന്നും എനിക്കറിയില്ല. അജ്മീരെ പുട്ടുപൊടി ഇത് ഇതുപോലത്തെ, ഇത് തന്നെയാണ് എപ്പോഴും ഇവിടെ മേടിക്കാറ്, എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണത് ചെയ്യാറുള്ളത്. ഓക്കെ, നമുക്കിനി പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടും കുറ്റിയിലേക്ക് നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. ഇവിടെ കുട്ടികൾക്ക് തേങ്ങ തീരെ ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങയൊന്നും ഇതിലിട്ടിട്ടില്ല. അവർക്ക് രണ്ടുപേർക്കും തേങ്ങയുടെ ആവശ്യമില്ല, അപ്പോൾ തേങ്ങ ഇടാതെ തന്നെയാണ്. ഇതാ പുട്ട് ഞാൻ വെച്ചു, ആവി കയറ്റാൻ വേണ്ടി വെച്ചു. ഇനി നമ്മൾക്ക് ഉപ്പേരി താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചു, ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിനെ താളിക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ സാധനങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് വറുത്ത് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനൊക്കെ. അപ്പോൾ എനിക്ക് പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇതാ ഇങ്ങനെ രാവിലെ കഞ്ഞിക്ക് ഇങ്ങനെ ഉപ്പേരികളൊക്കെ ആയിരിക്കും, അത് നന്നായി വെളിച്ചെണ്ണയൊക്കെ അവിടെയൊക്കെ ആട്ടിയ വെളിച്ചെണ്ണകൾ ഉണ്ടാവും, അതൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതാ അപ്പോൾ ആ കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുകയാണ് ഞാൻ ഉപ്പേരി. എല്ലാം ഉള്ളിയും പച്ചമുളകും ഒക്കെ എല്ലാം ഒന്നിച്ചിട്ടിട്ട് വയറ്റ് തന്നെ ചെയ്യാതെ, അപ്പോൾ അതിൻ്റെ ആ ഒരു മുരിഞ്ഞു വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഉപ്പേരി അല്ലേ എന്നുള്ള രീതിയിൽ ഒരു സിമ്പിൾ പണി അത്ര തന്നെ. എല്ലാം ഒന്നിച്ചിട്ട് 2 കപ്പലമുളകും കടുകും ഉള്ളിയും പച്ചമുളകും എല്ലാം കറിവേപ്പിൻ്റെ ഇലയും എല്ലാം ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എല്ലാം ഇട്ടിട്ട് പിന്നെ ബാക്കി ഇതിൽ ഞാൻ ഉപ്പേരി വെച്ചിരിക്കുന്ന ഉപ്പേരി ഞാൻ ഇതിലേക്ക് കൊട്ടും. ഇതൊക്കെ ആവുന്ന നേരം, ഉപ്പേരി വേവുന്ന നേരം കൊണ്ട് ഇതെല്ലാം ഞാൻ ഉള്ളിൽ എല്ലാവിടെയും അടിച്ചു വരലൊക്കെ കഴിഞ്ഞു. എനിക്കിതിന് തുടയ്ക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഏകദേശം രാവിലത്തെ ഏകദേശം പണികളൊക്കെ ഒന്ന് ഒതുങ്ങി. ഇപ്പോഴും ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം പണികളൊക്കെ ഒരുങ്ങാറുണ്ട് കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി റബ്ബറിൻ്റെ പാലൊക്കെ എടുത്തുകൊണ്ട് വരാം പൂം ഹസ്ബൻഡ്. അത് കഴിഞ്ഞ് വന്ന് അതൊക്കെ ഒഴിക്കാനും ഉറവൊഴിക്കാന്ന് പറയും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ എനിക്ക് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഉള്ളിലത്തെ പണികളൊക്കെ ഏകദേശം എല്ലാം ചെയ്ത് വെക്കാറുണ്ട്. അതൊഴിച്ച് അത് ഒഴിക്കാൻ വേണ്ടി അതൊക്കെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ. അത് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് ഞങ്ങൾ ഷീറ്റ് അടിക്കുക, പിന്നെ നമുക്ക് പുകപ്പരയൊക്കെ ഉണ്ടായിട്ട് പുകക്കൊക്കെയാണ് ചെയ്യാറ് ഉണക്കുന്നതിന് വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ ഒരു ദിവസം ഒരു വ്ളോഗിൽ അതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നൊക്കെ. ഇതാ ഇനിയിപ്പോൾ ഉപ്പേരിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നേരത്തെ കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ട്, കുറച്ച് കടലക്കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം. ഇന്ന് ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കണില്ല, ഇതിൽ തന്നെ ഏകദേശമൊക്കെ എല്ലാ പണികളും ഇന്നതിലൊതുക്കും. പിന്നെ വൈകുന്നേരത്തേക്ക് ആരും ഞങ്ങളിവിടെ ആരും ചോറ് കഴിക്കാറില്ല. മിക്ക ദിവസങ്ങളും ടിഫിനായിരിക്കും, ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെയാവും ഞങ്ങൾ രാത്രി ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ മിക്കവാറും ചപ്പാത്തി. ഇപ്പോൾ കുറേയായിട്ട് ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡ് ചപ്പാത്തിയാണ് കൂടുതലിഷ്ടം. അപ്പം അങ്ങനെ, അപ്പം അത് അതുകൊണ്ട് ഉച്ചക്കത്തെ ഒരു പരിപാടി മാത്രമേ വേണ്ടുള്ളൂ രാവിലെ ഹസ്ബൻഡിന് കഴിക്കാനും, അത്രേ വേണ്ടുള്ളൂ. കുട്ടികളൊക്കെ ആണെങ്കിലും ടിഫിൻ തന്നെയാണ് കഴിക്കുക. അതുകൊണ്ട് അത്ര വലിയ ഉച്ച വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഉണ്ടാക്കാറുണ്ട്, മിക്ക ദിവസങ്ങളിലും മീനൊക്കെ ആയിരിക്കും, കാരണം പച്ചക്കറിയോട് അത്രയും കൂടെ താല്പര്യമില്ല ഹസ്ബൻഡിന്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും മീൻകറി, മീൻ വറുത്തത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപൂർവമായിട്ട് തന്നെ പച്ചക്കറി ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇതൊക്കെ നാടനാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ആണല്ലോ കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പയർ, വഴുതനങ്ങ, പ്രത്യേകിച്ച് വിഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇപ്പോൾ കിട്ടിയപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അപൂർവമായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും, അത്രേ പറയുന്നുള്ളൂ. അല്ല, മിക്ക ദിവസങ്ങളിലും ഞങ്ങൾക്ക് കഞ്ഞി തന്നെയാണ്, രാവിലെ എപ്പോഴും കഞ്ഞി തന്നെ ഉണ്ടാക്കാറ്. ഹസ്ബൻഡും അമ്മയും ഒക്കെ അതുതന്നെയാണ് കഴിക്കാറ്. പക്ഷേ അന്നേനൊക്കെ ഞങ്ങൾ ചമ്മന്തിയാണ് കൂടുതൽ ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഒരിക്കൽ കടലച്ചമ്മന്തി ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, ആ കടലച്ചമ്മന്തി, പിന്നെ തേങ്ങ ചമ്മന്തി, പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചുട്ടരച്ച ചമ്മന്തി, ഇതൊക്കെയാണ് രാവിലെ കൂടുതലും ഞങ്ങൾ കഞ്ഞിക്ക് യൂസ് ചെയ്യാറ്. ഇങ്ങനെ ഉപ്പേരിയൊന്നും അപൂർവമായിട്ടേ ഉണ്ടാക്കലുള്ളൂ. പിന്നെ ഉണ്ടാക്കുക കടല, ചെറുപയർ, ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് അതൊക്കെ ഇഷ്ടമാണ്, അവർക്ക് മീനിനേക്കാൾ ഇഷ്ടം അതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അതുണ്ടാക്കും. അങ്ങനെയൊക്കെയാണ്. എങ്ങനെയായാലും രാവിലെ ഏകദേശം 9-10 മണിയാകുമ്പോഴേക്കും ഒരുവിധം പണികളെല്ലാം ഒരുങ്ങാറുണ്ട്. അപ്പോൾ മീനൊക്കെ വരുന്ന ദിവസമാണ് കുറച്ചെങ്കിലും ഒന്ന് നേരം വെഴുകുള്ളൂ, അത് നന്നാക്കി ഒന്ന് വെക്കണേൻ്റെ സമയം കൊണ്ട്. അല്ലാതെ ഇപ്പോൾ ഇന്ന് മേടിച്ച 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മേടിക്കുകയുള്ളൂ. അതായത് അതിനെ പകുതി പകുതി എടുത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളൂ, ഒന്നിച്ചുണ്ടാക്കാറില്ല.
അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് രാവിലത്തെ ഞങ്ങൾ ഇത്രയൊക്കെ തന്നെ രാവിലത്തെ വിശേഷങ്ങളുള്ളൂ. രാവിലെ 10 മണി വരെയാണ് ഞങ്ങളുടെ ഏകദേശമൊക്കെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവരുടേതായ ഇതിൽ ടി വി കാണൽ, കുട്ടികൾ അച്ഛങ്ങ പഠിക്കൽ, കുട്ടികൾക്ക് മൂത്ത മോൾക്ക് 1 മണി വരെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അവൾ ഓൺലൈൻ ക്ലാസ്സിലിരിക്കും. ചെറിയ ആളുടെ കൂടെ അവൾക്ക് 10-11 മണി വരെ ക്ലാസ് ഉണ്ട്, പിന്നെ അവൾ അവളുടേതായിരിക്കും, പിന്നെ അവരെ എഴുത്ത് പഠിത്തം അങ്ങനെ പോവും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏകദേശം ഒരു ദിവസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഫുൾ ഡേ ഞാൻ ഇടുന്നതായിരിക്കും. റബ്ബറിൻ്റെ കാര്യങ്ങളും വെട്ടുന്നതും അതിൻ്റെ ഷീറ്റ് അടിക്കുന്നതും എല്ലാം ആയിട്ട് ഒരു വ്ളോഗിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ഇതാ ഞാൻ എൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അതാ പുട്ട് ഞാൻ എന്താ എടുത്തിരിക്കണു, നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. ശരിക്കും പറയുന്നത് തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിലോ, കരടേന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റായിരിക്കും അജ്മീയുടെ പുട്ടുപൊടി. എല്ലാവർക്കും ഒന്ന് മേടിച്ച് നോക്കിയിട്ട് പരീക്ഷിക്കാം കേട്ടോ, അടിപൊളി പുട്ടുപൊടിയാണ്. എനിക്ക് ഭയങ്കര, ഞാൻ കുറേ പുട്ടുപൊടികൾ പരീക്ഷിച്ചതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു പുട്ടുപൊടിയാണിത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് സൂപ്പർ സാധനമാണ് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ. കറിയുടെ ആവശ്യമില്ല കേട്ടോ, എനിക്കൊക്കെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാണ്, പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് എന്നോട് അത്ര ഞങ്ങളുടെ പ്രാധാന്യം കൊടുക്കാറില്ല. ഓക്കെ, ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞു, ഞങ്ങളിത് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോണത്, കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്താനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുട്ടികളായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണത്. പാടവും ഒക്കെയാണ് അത് കാണുന്നത്. ഓക്കെ, ഞങ്ങൾ കോട്ടായി വരെ ഒരു വാക്സിൻ എടുത്തിട്ട് ഇനി ഞങ്ങൾ തിരിച്ചു വരാം. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഇതൊക്കെ കാണുന്നത്. ഞങ്ങളുടെ അവിടുത്തെ കടയാണ് ഇത്. ഇതിപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ്. അതായത് പത്തിരിപ്പാല ടച്ച് ചെയ്ത്, ഇപ്പോൾ ഞങ്ങളുടെ വീട് മണ്ണൂരാണ്. അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഇനി പത്തിരിപ്പാല ടച്ച് ചെയ്ത് ഞങ്ങൾ മങ്കര വഴി കോട്ടായിലേക്കാണ് പോണത്. കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്താൻ പറ്റാത്തതുകൊണ്ട് അവരെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇനി പോയി വന്നതിന് ശേഷം ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതാ ഞങ്ങളിതാ കോട്ടായി ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിരിക്കുകയാണ് വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഹസ്ബൻഡ് പോയി, ഞാനും കുട്ടികളും കൂടെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് വണ്ടിയുടെ ഉള്ളിൽ. ഹസ്ബൻഡ് പോയി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഇറങ്ങണ്ട, ഇതൊരു സിറ്റുവേഷൻ തന്നെ ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ കാറിനുള്ളിൽ തന്നെ ഇരുന്നു. നല്ല വെയിലുണ്ട്, മഴ കാറാണിച്ചങ്ങ് വെയിലത്താണ്ടിരിക്കുന്നത്, നല്ല വെയിലും. ഓക്കെ, ഞങ്ങൾ വീട്ടിലേക്ക് ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു, വാക്സിനൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.